1941 മലയാള ചലച്ചിത്ര നടനായ എം ജി സോമന്റെ ജനനം. 70s സുകുമാരൻ, ജയൻ എന്നിവരോടൊപ്പം മലയാള ചലച്ചിത്രങ്ങളിൽ നായകാവേഷം കൈകാര്യം ചെയ്ത നടനായിരുന്നു ഇദ്ദേഹം. 24 സിനിമാ ജീവിതത്തിൽ ഏകദേശം 400 ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിച്ചത്. ആദ്യമായി വിദേശത്ത് വെച്ച് ചിത്രീകരിച്ച മലയാള ചിത്രത്തിലെ നായകനായിരുന്നു സോമൻ. തിരുവല്ല, തിരുമൂലപുരം, മണ്ണടിപ്പറമ്പിൽ കെ എൻ ഗോവിന്ദപ്പണിക്കരുടെയും പി കെ ഭവാനിയമ്മയുടെയും മകനായി 1941 സെപ്റ്റംബർ 28 എം ജി സോമശേഖരൻ നായർ എന്ന എം ജി സോമൻ ജനിച്ചത്. വിദ്യാഭ്യാസത്തിനു ശേഷം 20 തികയുന്നതിനു മുൻപ് ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിക്ക് ചേർന്നു. വ്യോമസേനയിൽ 9 സേവനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷമാണ് അദ്ദേഹം അഭിനയരംഗത്തേക്ക് കടന്നത്. ഇരുവള്ളിപ്ര സെന്റ് തോമസ് ഹൈസ്കൂളിലും ചങ്ങനാശ്ശേരി SB കോളേജിലുമായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. എം ജി സോമന് ഒരു മകനും മകളുമാണുള്ളത്. മകൾ സിന്ധു കുടുംബമായി കഴിയുന്നു. മകൻ സജി സോമൻ ഏതാനും ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. നാടകത്തിലൂടെയാണ് എം ജി സോമൻ അഭിനയം ആരംഭിച്ചത്. 1970 വ്യോമസേനയിൽ നിന്ന് വിരമിച്ച സോമൻ 1972 മുതൽ നാടകരംഗത്തുണ്ട്. കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ സംഘത്തിലും കായംകുളം കേരള ആർട്സ് തിയേറ്റേഴ്സിലും സജീവമായിരുന്നു അദ്ദേഹം. ഇടയ്ക്കൊക്കെ അമ്മേച്ചർ നാടകങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു. മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച ഗായത്രി എന്ന സിനിമയിലെ വേഷത്തിന് ആളെ തിരിയുന്ന സമയത്ത് കേരള ആർട്സ് തിയേറ്റേഴ്സിന്റെ രാമരാജ്യം എന്ന നാടകം കണ്ട മലയാറ്റൂരിന്റെ ഭാര്യ വേണിയാണ് സോമനെ നായകനായി നിർദ്ദേശിച്ചത്. 1973 റിലീസായ ഗായത്രിയിൽ ദിനേശ് എന്ന പേരിലാണ് എം ജി സോമൻ അഭിനയിച്ചത്. രാജാമണി എന്ന ബ്രാഹ്മണ യുവാവിന്റെ വേഷമാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ചുക്ക്, മാധവിക്കുട്ടി എന്നീ ചലച്ചിത്രങ്ങളിലും അതേ വർഷം സോമൻ അഭിനയിച്ചിരുന്നു. 1975 സഹനടനുള്ള സംസ്ഥാന അവാർഡും 1976 മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹം നേടി. 1977 മാത്രം 47 ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ചത്. ചട്ടക്കാരിയിലെ റിച്ചാർഡ്, ഇതാ ഇവിടെ വരയിലെ വിശ്വനാഥൻ, രാസലീലയിലെ ദത്തൻ നമ്പൂതിരി, തുറമുഖത്തിലെ ഹംസ, രക്തമില്ലാത്ത മനുഷ്യനിലെ ശിവൻകുട്ടി, അനുഭവത്തിലെ ബോസ്കോ, ഒരു വെളിപ്പാടകലിയിലെ മേജർ, മന്ദിരത്തിലെ കമ്മീഷണർ, നമ്പർ 20 മദ്രാസ് മെയിലിലെ RK നായർ, ലേലത്തിലെ ആനക്കാട്ടിൽ ഈപ്പച്ചൻ തുടങ്ങിയവ വളരെ ശ്രദ്ധേയങ്ങളായ കഥാപാത്രങ്ങളായിരുന്നു. 100 ഓടിയ അവൾ ഒരു തുടർക്കഥ, കുമാരി വിജയം എന്നിവയും ശ്രദ്ധേയമായിരുന്നു. ജയനെ ജനകീയ നടനാക്കി തീർത്ത IV ശശി സംവിധാനം ചെയ്ത അങ്ങാടി എന്ന ചിത്രത്തിലെ നായകനായി സോമനെയായിരുന്നു ആദ്യം തീരുമാനിച്ചത്. ശശിയും സോമനുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് നായകസ്ഥാനത്തേക്ക് ജയൻ വന്നു. അതേ തുടർന്ന് വളരെ കാലം ശശി ചിത്രങ്ങളിൽ സോമന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഏറെ കാലത്തിനു ശേഷം കമൽഹാസൻ നായകനായി അഭിനയിച്ച വ്രതം എന്ന ചിത്രത്തിലെ സഹനടന്റെ വേഷം ചെയ്തുകൊണ്ട് വീണ്ടും ശശി ചിത്രങ്ങളിൽ സോമൻ സജീവമായി. Trusted tradition of 155 years, Chemanur International Jewelers.